بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد ബഹുമാന്യരായ സാദാത്തുക്കൾ, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഈ വേദിയിലും സദസ്സിലും സൈറ്റിലും ഇൻസൈറ്റിലും സംബന്ധിച്ചിട്ടുള്ള സഹോദരന്മാർ, സഹോദരികൾ, സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാപനത്തിലെ മനോഹരമായ പൂമ്പാറ്റകളാണ് ഹിഫ്ദുൽ ഖുർആനിലെ വിദ്യാർത്ഥികൾ. പരിശുദ്ധ ഖുർആന്റെ ഖിദ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം എന്ന നിലയിൽ മർക്കസിന് അഭിമാനിക്കാൻ വകയുണ്ട്. മർക്കസിൻ്റെ മെയിൻ ക്യാമ്പസിൽ നിന്ന് ഖുർആൻ പഠനം പൂർത്തിയാക്കിയ 198 ഹാഫിളുകളും 14 ഓഫ് ക്യാമ്പസുകളിൽ നിന്നായി ഖുർആൻ ഹൃദിസ്ഥമാക്കിയ 115 പേരും, അങ്ങനെ 313 പേർക്കാണ് ഈ പരിപാടിയിൽ ബഹുമാന്യരായ സാദാത്തുക്കളും ഉസ്താദുമാരും സർട്ടിഫിക്കറ്റ് നൽകുന്നത്. 1987 മസ്ജിദുൽ ഹാമിലിയിൽ ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനം ആരംഭിക്കുന്നത്. അന്നത്തെ വിദ്യാർത്ഥിയാണ് ഹാഫിള് അബൂബക്കർ സഖാഫിയും ഉസ്താദിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയും. അവരോടൊപ്പം ഏതാനും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ദീനി ഖിദ്മത്തുകളിൽ തന്നെ ഇമാമുമാരായി, മുദരിസുമാരായി, അധ്യാപകരായി സേവനം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകൾക്ക് വേണ്ടിയാണ് മർക്കസ് നിലകൊള്ളുന്നത്. ഖുർആൻ്റെ അറിവാണ് ശരീഅത്ത് കോളേജിൽ ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. ഖുർആൻ ധാരാളമായി ഓതാൻ ചാൻസ് നൽകുന്ന ഒരു പ്രത്യേക സംവിധാനം ഇവിടെയുണ്ട്. അഹ്ദലിയ സ്വലാത്ത് ദിക്ർ മജ്ലിസിൽ 3 മാസത്തിലൊരിക്കൽ ഖുർആൻ പൂർത്തിയാക്കുന്ന, 3 മാസം കൊണ്ട് ഖുർആൻ പൂർത്തിയാക്കുന്നവർക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ്റെ ദുആ ഈ സ്ഥാപനത്തിൻ്റെ സവിശേഷതയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉസ്താദ് അവർകൾ നൽകാനുള്ള ഒരു കാരണമായി നാം മനസ്സിലാക്കുന്നത് ഗൾഫ് നാടുകളുമായുള്ള ബന്ധമാണ്. ഗൾഫ് നാടുകളിൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വളരെ താല്പര്യമാണ് അറബികൾക്ക്. ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ UAE ഭരണാധികാരി, അതുപോലെ ദുബൈ ഭരണാധികാരി, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, സൗദി അറേബ്യ, ഒമാൻ, ഈ നാടുകളിലെല്ലാം നടന്ന ഖുർആൻ പാരായണ മത്സരങ്ങൾ, ആ പരിപാടികളിൽ പലപ്പോഴും സംബന്ധിക്കാൻ ഉസ്താദിന് ക്ഷണം ലഭിച്ചപ്പോൾ, വളരെ മുമ്പേ ആ ഒരു രീതി ഗൾഫ് നാടുകളിലുണ്ട്. അറബികൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും വളരെ മുൻപന്തിയിലായതുകൊണ്ട് ആ അറബികൾ ഖുർആൻ വളരെ ഇഷ്ടപ്പെടുകയും
ഖുർആന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു പോരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇക്കഴിഞ്ഞ മാസം മർക്കസിൻ്റെ കീഴിലുള്ള പാറപ്പള്ളിയിലെ ഹിഫ്ദുൽ ഖുർആൻ ദയവ സെൻ്ററിൽ മുസാബഖത്തുൽ ഖുർആൻ മർക്കസിൻ്റെ കീഴിൽ നേരിട്ട് കഴിഞ്ഞ മാസവും നടന്നിട്ടുണ്ട്. ഗൾഫ് നാടുകളുമായുള്ള ആ ബന്ധം കൊണ്ട് നിസ്കാരത്തിൽ ഖുർആൻ നീണ്ട സൂറത്തുകൾ ഓതുന്നത് കേൾക്കാൻ മലയാളികൾക്ക് ഉള്ള ഇഷ്ടം മർക്കസിലൂടെ കൂടുതൽ ശക്തിപ്പെട്ടത് നാം ഈ സമയത്ത് അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്പോൺസർഷിപ്പിന് വേണ്ടി നമ്മുടെ കഫാലത്തിൻ്റെ ടീം ജനങ്ങളെ സമീപിക്കുമ്പോൾ ഖുർആൻ ഇഫ്ളാക്കുന്ന കുട്ടികളെ വളരെ പെട്ടെന്ന് ആളുകൾ സ്പോൺസർ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, അടുത്ത തവണ നാം ഹാഫിളുകൾക്ക് സനദ് നൽകുമ്പോൾ 377 വിദ്യാർത്ഥികൾ ഓഫ് ക്യാമ്പസുകളിൽ മാത്രം ഇപ്പോൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സയ്യിദ് അലി ബാഫക്ക് തങ്ങളുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ നടക്കുന്ന കൊയിലാണ്ടി ഹൽഫാൻ സെൻ്ററിലും, അതുപോലെ മറ്റെല്ലാ സെൻ്ററുകളുടെയും പേരിവിടെ പറയുന്നില്ല, അവിടെ എല്ലാമുള്ള കുട്ടികൾ ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളോടും ഖുർആൻ ഇഫ്ളാക്കുന്ന കുട്ടികളുടെ വിഷയത്തിൽ കൂടുതൽ എല്ലാവരും താല്പര്യം കാണിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഈ സദസ്സിന് ഏറ്റവും വലിയ ഈ സദസ്സിൻ്റെ സന്ദേശം, അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ തന്നെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം എന്ന ഒരു കൺസെപ്റ്റ്. എല്ലാ പുസ്തകങ്ങളും പോലെയല്ല ഖുർആൻ. എല്ലാ പുസ്തകങ്ങളും, സ്കൂളിലെ പുസ്തകങ്ങളും മദ്രസയിലെ പുസ്തകങ്ങളുമൊക്കെ നാം വലത്തെ കയ്യിലാണല്ലോ പിടിക്കേണ്ടത്. അതേസമയത്ത് ഖുർആൻ വലത് കയ്യിൽ പിടിക്കുക എന്നിടത്ത് മാത്രമല്ല, അത് സ്പർശിക്കുന്നതിന് വുളൂ ആവശ്യമാണ്. ആ ഖുർആനെ വളരെയധികം ബഹുമാനിക്കണം. ബഹുമാനമെന്ന കൺസെപ്റ്റ് നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ വേദഗ്രന്ഥങ്ങളുടെ ആദരവ് വഴിതെളിയിക്കുമെന്നതാണ് ഖുർആൻ്റെ ഈ മഹത്തായ സമ്മേളനത്തിൽ നാം ലോകത്തിന് നൽകുന്ന ഒരു പ്രധാനമായ സന്ദേശം. രണ്ടാമത്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് അടുക്കണം എന്ന ചിന്തയാണ് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ വീണ്ടും വീണ്ടും ശക്തിപ്പെടേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കിതാബ് ഹാഫിളുകൾ വാങ്ങണം, അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട രക്ഷിതാക്കളൊക്കെ ഗൾഫിലുണ്ടാകും, അവരോട് പറഞ്ഞാൽ മതി. കുറേ കൊല്ലം മുൻപ് ദുബായിൽ ഒരു പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സഹോദരൻ എനിക്കൊരു കിതാബ് തന്നു. അത് ആദാബു ഹമലത്തിൽ ഖുർആനിൽ കരീം, അത്തിബിയാനു ഫി ആദാബി ഹമലത്തിൽ ഖുർആനിൽ കരീം, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലുള്ള ഏതാനും ഭാഗങ്ങൾ ആ പള്ളിയിൽ ഞാൻ വിവരിച്ചപ്പോൾ ആ സദസ്സിലുള്ള ഒരാൾ ഈ കിതാബ് എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാവരോടും വാങ്ങാൻ പറഞ്ഞു. വാങ്ങിയോന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത്, എല്ലാവരും ഖുർആനുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാരും ഖുർആൻ ഇഫ്ളാക്കുന്നവരും ഉസ്താദുമാരുമെല്ലാം പഠിക്കേണ്ട ഒരു നല്ല പുസ്തകമാണ്, കിതാബാണ്. ആ കിതാബിൽ പറയുന്നത് കാണാം. അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ്, ഇന്ന റിജാലൻ യഖ്തൂന ഇലൈക്കും മിൻ അഖ്താരിൽ അർള് യതഫഖഹൂന ഫിദ്ദീൻ ഫൈദാ അതൗകും ഫസ്തൗസൂ ബിഹിം ഖൈറാ. ഇമാം തുർമദിയുടെ റിപ്പോർട്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി ആളുകളിങ്ങനെ വരും. ഈ ഹദീസ് ഓതുമ്പോൾ മർക്കസ് നമ്മളെ മനസ്സിൽ വരും, ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഓർമ്മയിൽ വരും. കാരണം കുട്ടികളെ ഇവിടെ ഇഫ്ദുൽ ഖുർആനിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് 100 കുട്ടികൾക്ക് ഒഴിവുള്ള സന്ദർഭത്തിലാണ്
മുന്നൂറും നാനൂറും കുട്ടികൾ വരുന്നത്. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികളെ പറഞ്ഞയച്ചു കൊടുക്കണം. അങ്ങനെ ധാരാളം സെൻറ്ററുകൾ തുടങ്ങി, ഇന്ന് 14 സെൻറ്ററുകളായി. ഇനിയും അത് വർദ്ധിപ്പിക്കണം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അബുദാബിയിൽ നിന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് 3 കുട്ടികളെ അബുമാന ഉതൈബ പറഞ്ഞയച്ചത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ തന്നെ ഒരു വലിയ സെൻ്ററായി വളരുന്ന ഈ സ്ഥാപനം ഹിഫ്ളുൽ ഖുർആനിലൂടെ നൽകുന്ന പ്രധാനമായ സന്ദേശം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, എല്ലാം ഒരുപോലെയാണ് എന്ന ചിന്ത ഒരിക്കലും ശരിയല്ല. ചില കെട്ടിടങ്ങൾ ചില കെട്ടിടങ്ങളേക്കാൾ ബഹുമാനമുള്ളതാണ്, കഅബ പോലെ. ചില ഗ്രന്ഥങ്ങൾ മറ്റു ചില ഗ്രന്ഥങ്ങളേക്കാൾ ബഹുമാനമുള്ളതാണ്, ഖുർആനും മറ്റ് പുസ്തകങ്ങളും പോലെ. ചില ജനങ്ങൾ മറ്റു ചില ജനങ്ങളെക്കാൾ പ്രാധാന്യമുള്ളവരാണ്, സാദാത്തുക്കളെ പോലെ, ഉലമാഇനെ പോലെ. അതുപോലെ തന്നെ ഭരണാധികാരികളെ ആദരിക്കുവാനുള്ള സന്ദേശവും നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഖുർആൻ ഹിഫ്ളാക്കുന്ന വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാ 9 മാസം കൊണ്ട് ഖുർആൻ പഠിച്ച കുട്ടികൾ ഈ സദസ്സിൽ ഉണ്ട്. അവരെ ആ പാസ്സായ ഉടനെ അവരുടെ ഫോട്ടോവും അവരുടെ ബയോഡാറ്റയും എല്ലാം പത്രങ്ങൾക്ക് നൽകിയപ്പോൾ പത്രപ്രവർത്തകർ വളരെ ആവേശത്തോടെയാണ് ആ വാർത്ത നമ്മിൽ നിന്ന് സ്വീകരിച്ചത്. അതുപോലെ 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും 3 കൊല്ലം കൊണ്ടുമൊക്കെ പാസ്സായ ഈ ഹാഫിളുകൾ അവരെ അവരുടെ ജീവിതത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഒരു മുടക്കവും വരാതെ അവരെ 10ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഖുർആനുമായി ബന്ധപ്പെട്ടു 2 പഠനവും ഒന്നിച്ച് അവർക്ക് ലഭ്യമാവുകയും പിന്നീട് പല നാടുകളിലുമുള്ള ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ 1ാം സമ്മാനവും 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒക്കെ നേടിയ ഈജിപ്തിൽ പോയി വലിയ സമ്മാനം വാങ്ങിയവരുണ്ട്. മൊറോക്കോയിലും ലിബിയയിലും അതുപോലെ കുവൈത്തിലും ബഹ്റൈനിലുമൊക്കെ പോയി സമ്മാനം വാങ്ങിയ കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. ഖുർആൻ അവരുടെ ആവേശമാണ്. അതിന് മുഴുവനും പ്രചോദനം നൽകുന്ന ആ കുട്ടികളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരായ ഹാഫിളുകൾ, അവരെ ഈ സമ്മേളനത്തിൽ നാം ആദരിക്കുകയാണ്. അതുപോലെ തന്നെ അവരെ സ്പോൺസർ ചെയ്തിട്ടുള്ള നാട്ടിലും ഗൾഫിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരികൾ, മക്കളില്ലാത്ത എത്രയോ സഹോദരിമാർ ഈ കുട്ടികളെ മക്കളെപ്പോലെ വളർത്താനുള്ള ക്യാഷ് ശൈഖുനായുടെ കയ്യിൽ കൊടുത്തത് ഇവിടെ അനുസ്മരിക്കുകയാണ്. അങ്ങനെ ഖുർആനുമായുള്ള ഈ ബന്ധം ലോകത്ത് നിലനിർത്തുമ്പോൾ തന്നെ ലോകത്തെങ്ങുമുള്ള എല്ലാ ജനങ്ങളോടും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറാൻ ഈ ഹാഫിളുകൾക്ക് ഈ മർക്കസ് എപ്പോഴും ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വർഗീയത വളർന്നുകൊണ്ടിരിക്കുകയാണ്, മതത്തിൻ്റെ പേരിലുള്ള വൈജാത്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 2:286 പറയുന്നത് കാണാം, മത നേതാക്കൾക്കിടയിൽ ഒരിക്കലും തന്നെ വിവേചനം കാണിക്കാൻ പാടില്ല. മതത്തിൻ്റെ നേതാക്കന്മാർക്കിടയിൽ മതവിശ്വാസികൾക്കിടയിൽ വിവേചനം പാടില്ല. ലാ നുഫരിഖു ബൈന അഹദിം മിൻഹും, അതാണ് ഖുർആൻ. ഖുർആൻ ഏത് കാലഘട്ടത്തിലും സൗഹാർദ്ദത്തിനാണ് ഊന്നൽ നൽകിയത്. വിവേചനം അരുത്. ഇന്ത്യ പോലെയുള്ള ഒരു സെക്കുലർ രാജ്യത്ത് അഭിമാനത്തോടെ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന വേദഗ്രന്ഥമാണ് ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മർക്കസിന് അതിൻ്റെ പേരിൽ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ മഹത്തായ ഈ മർക്കസു സഖാഫത്തി സുന്നിയ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേദിയൊരുക്കിയപ്പോൾ ഇത് ജനങ്ങളുടെ അഭയകേന്ദ്രമാണ്. ഏതെല്ലാം ജനങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, അവർക്ക് മുഴുവനും ഉപദേശങ്ങളും ചികിത്സകളും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ വന്നു. ആ സഹോദരി 2 എഴുതുകയാണ്. ആ കുട്ടി പേന മന്ത്രിച്ചു തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുത്ത് വന്നതാണ്. ആ കുട്ടിയുടെ അച്ഛനുമുണ്ട്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സകല ജനങ്ങളെയും ആദരിക്കാൻ പഠിപ്പിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ആ ഖുർആനെ ആദരിക്കണമെങ്കിൽ അതിൻ്റെ വാഹകന്മാരായ ഹാഫിളുകൾ, ആ ഹാഫിളുകളോടൊപ്പം വന്ന രക്ഷാകർത്താക്കൾ, സകല ആളുകളും
ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മനുഷ്യനോടുള്ള ആദരവ്. വലഖദ് കറംന ബനി ആദം, ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ സകല മക്കളെയും നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിന തയ്യിബാത് വഫള്ളൽനാഹും അലാ കസീരം കസീരം മിമ്മൻ ഖലഖ്ന തഫ്ളീല. സൂറത്തുൽ ഇസ്രാഇൽ പറയുന്നത് കാണാം, മുസ്ലിമെന്നോ മറ്റു മതക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള സകല ജനങ്ങൾക്കും നാം ബഹുമാനം നൽകിയിരിക്കുന്നു. ആ ബഹുമാനമാണ് ഹിഫ്ദുൽ ഖുർആൻ നൽകുന്ന സന്ദേശം. അതാണ് മർക്കസിനും പറയാനുള്ളത്. ഖുർആനെ അതിൻ്റേതായ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അസ്ഫാൻ എന്ന സ്ഥലത്ത്, അവിടെയാണ് ഒരു സഹോദരന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? നിങ്ങളെ ഞാൻ ഭരണാധികാരിയായി ഒരു സ്ഥലത്ത് നിയമിച്ചതാണല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ കാണാം. ആ സഹോദരൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ പകരമായി ഒരാളവിടെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആരെയാണ് അവിടെ പ്രതിനിധിയാക്കി വെച്ചത്? കുലീനമായ തറവാട്ടിൽ പിറന്ന നിങ്ങൾ ആരെയാണ് അവിടെ നിയമിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഖുർആൻ അറിയുന്ന ഒരാളെയാണ്. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അത്ര മഹത്വമുള്ള ഒരു വലിയ സന്ദേശം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ കാണാതെ പഠിച്ചതിന് ശേഷമാണ് കിതാബ് ഓതാൻ തുടങ്ങിയത്. മഹാന്മാരായ മുഴുവൻ ഉലമാവും അങ്ങനെയാണ്. പക്ഷേ ആ ഒരു കൾച്ചർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഈ കേരളത്തിൽ ഉണ്ടാകാതെ പോയത് ആ ആലിമീങ്ങളുടെ കുറ്റമല്ല, അവർക്കതിന് അന്ന് സൗകര്യമുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പതാക പിടിക്കണം, മറ്റൊരു ഭാഗത്ത് കുഞ്ഞുങ്ങളെ പോറ്റാൻ കഷ്ടപ്പെടണം. ഈ വെല്ലുവിളികളെല്ലാം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് മുൻപ് ഹിഫ്ദുൽ ഖുർആനുള്ള പ്രചോദനങ്ങൾ ഇല്ലാതെ പോയെങ്കിൽ സൈനുദ്ദീൻ മഹദൂം സഗീറും കബീറും ഖുർആൻ പഠിച്ചതിന് ശേഷമാണ് മക്കയിലേക്ക് പോയത്. ആ മക്കയിൽ നിന്ന് അൽ അസ്ഹറിലേക്കും പോയത് ഖുർആൻ ഹിഫ്ദാക്കിയതിന് ശേഷമാണ്. ഈ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനം മർക്കദു സഖാഫത്തി സുന്നിയ ഇവിടെ നടക്കുകയാണ്. പാറപ്പള്ളിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഹാഫിദുകൾ മാത്രമാണ് പഠിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞു, ആ ഒരു സ്ഥാപനം മാത്രം പോരാ, ഖുർആൻ ഇഫ്ളാക്കുന്നവർക്ക് വേണ്ടി ഒരു കോളേജ് കൂടി വേണം എന്ന ഒരാശയത്തിൽ ആവശ്യത്തിൽ നിൽക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ലഭിക്കും. മഹാനായ ഉസ്താദവർഗൾക്ക് അള്ളാഹു ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തൊട്ടതെല്ലാം പൊന്നാക്കുകയും എവിടെയെല്ലാം എന്താണോ വേണ്ടത് അതൊക്കെ നേടിയെടുക്കാൻ ഉമ്മത്തിൻ്റെ നേരെ കൈ നീട്ടിയാൽ ജനങ്ങൾ വിശ്വസിച്ച് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുന്ന ആ വലിയ മനസ്സ്, അത് നമ്മോടൊപ്പമുണ്ട് എങ്കിൽ ഇതൊക്കെ നമുക്ക് ഇനിയും സാധിച്ചെടുക്കാൻ കഴിയും. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഹിഫ്ദുൽ ഖുർആൻ്റെ ക്യാമ്പസുകൾ വർദ്ധിപ്പിക്കാൻ കൂടി നമ്മളൊക്കെ സഹകരിക്കണം. ഈ പ്രഭാഷണം വിദേശ നാടുകളിൽ നിന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, നിങ്ങളൊക്കെ ചെയ്ത സഹായങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നറിയില്ല. ഒരു വലിയ സമ്മേളനമായി നടത്തുമ്പോൾ ഈ 313 ആളുകൾക്ക് സെനത് കൊടുക്കുന്ന രംഗം എത്ര മനോഹരം. പക്ഷേ ആ ഒരു ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നമ്മൊന്നും ബേജാറാവേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഖളാ. പ്രിയപ്പെട്ട കുട്ടികൾ മുഴുവനും ആ ഒരു ചിന്ത അവരെ മനസ്സിലുണ്ടാകുമെങ്കിലും ഈ മനോഹരമായ ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് ഈ വലിയ ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും മുൻപിൽ വളരെ പ്രൗഢിയോടുകൂടി ഇവിടെ ഒരുമിച്ച് കൂടി, നേരത്തെ അബ്ദുൽ ഹക്കീം അസ്ഗരി പറഞ്ഞതുപോലെ, ഉസ്താദുമാരുടെയും സാദാത്തുക്കളുടെയും മുഖത്തോടു മുഖം ചേർന്നിരിക്കാനുള്ള ഭാഗ്യമാണ് കോവിഡ് സാഹചര്യത്തിൽ നമുക്ക് ലഭിച്ചത്. അന്നോ ലക്ഷങ്ങളുടെ സാന്നിധ്യമാണ്. ഏതാണ് ഖൈറ് എന്ന് നമുക്കറിയില്ല. ഖൈറ് എല്ലാം അള്ളാഹു നമുക്ക് തരുന്നതെല്ലാം ഖൈറ് തന്നെ. ഈ മഹത്തായ പരിപാടികൾക്കെല്ലാം സഹായിക്കുന്ന എല്ലാ സഹോദരന്മാർക്ക് വേണ്ടിയും ഹാഫിദുകളൊക്കെ ദ്വാരക്കണം. പരിശുദ്ധ റമദാൻ ഏതെങ്കിലും പള്ളിയിൽ ഇമാമത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണം. എവിടെയും ചാൻസ് കിട്ടിയില്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ഒരു ഇമാമത്ത് എന്ന ഒരവസ്ഥയിലേക്കെങ്കിലും എത്താനും ഉയരാനും കഴിയണം. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഒരുപാട് നേതാക്കൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ
മുസാവറ അംഗങ്ങളും ആലിമീങ്ങളും സാദാത്തുക്കളും എല്ലാമുണ്ട്. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം.